അതിന്റെ അർത്ഥം നമ്മുടെ സീക്രട്ട് ലൊക്കേഷനിലെ വഴി ആർക്കോ മനസ്സിലായെന്ന. Such a beautiful place. Appa idaanu ninde rahasya sangeetham alle avani. Very pretty. Nee evide avani? I just have to meet you. Thank you. Call. Thank you, Avni. Please, enne vilikkane. ആശിഷ് അകത്തേക്ക് വരാതിരിക്കുന്നതാ എല്ലാവർക്കും നല്ലത്. അവനെ പറ്റി സംസാരിക്കാനുണ്ടായിരുന്നു. നീ അറിഞ്ഞാണല്ലോ അവനി നീനയെ ഗുണ്ടകളിൽ നിന്ന് രക്ഷിച്ചു. നീ അത് അറിഞ്ഞില്ലായിരുന്നോ? അശ്വതി കേട്ടപ്പോ അഭിമാനം തോന്നിയെങ്കിലും അവളെ നന്നായിട്ട് ശ്രദ്ധിക്കണമെന്ന് പറയാനാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. അവൾക്ക് വല്ലതും പറ്റിയിരുന്നെങ്കിലോ ഈ ഗുണ്ടകളുമായിട്ട് വഴക്കിടുന്നത്, വീടിന് നേർക്ക് കല്ലെറിയുന്നത്, അമ്മയോട് മോശമായിട്ട് സംസാരിക്കുന്നത്, അമ്മയെക്കാൾ വലിയ പേര് നേടുമെന്ന് നേർക്ക് നേർ നിന്ന് വെല്ലുവിളിക്കുന്നത്. എനിക്ക് ആ വെല്ലുവിളിയിൽ പേടിയൊന്നുമില്ല, പക്ഷേ ഉത്കണ്ഠയുണ്ടാവുമല്ലോ. ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അവളുടെ ഭാവിയെ നശിപ്പിക്കും, വരും കാലങ്ങളുടെ അവളുടെ ജീവിതത്തെ ബാധിച്ചേക്കും. എനിക്ക് ഭയം തോന്നുക. ആശിഷിന് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു, അതോ ഇനി ബാക്കിയുണ്ടോ? പറയാൻ ഇനിയും ഒരുപാടുണ്ട് ആശുട്ടി.
പക്ഷെ നിനക്കത് കേൾക്കാൻ താല്പര്യമില്ലെന്ന് തോന്നുന്നു. അശ്വതി, ഞാൻ ഓരോ മാസവും നിന്റെ അക്കൗണ്ടിലേക്ക് കാശ് ട്രാൻസ്ഫർ ചെയ്തിരുന്നത് നീ ബ്ലോക്ക് ചെയ്തത് എന്തിനാണ്? അശേഷ്, ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട ജീവിതം മുന്നോട്ട് തള്ളി നിൽക്കുന്നത് ആരുടെ സഹായം ഇല്ലാതെ തന്നെ. ഞാൻ ആ പരിശ്രമത്തെ റെസ്പെക്ട് ചെയ്യാം അശ്വതി, പക്ഷേ ലൈഫ് ഈസ് നോട്ട് സോ സിമ്പിൾ. ജീവിതം അത്ര എളുപ്പമല്ല. ആശിഷ്, ഓർമ്മ വേണോ എന്ന് എനിക്കറിയില്ല. നമ്മൾ അവനെ സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിച്ചത് കുറേ ദിവസങ്ങളോളം നമ്മൾ അവളെ വീഴുവോ എന്ന് ഭയന്ന് പിന്തുടർന്നുകൊണ്ടേയിരുന്നു. പിന്നീട് ഒരു ദിവസം അവളുടെ പിറകെ പോകുന്നത് നമ്മൾ അവസാനിപ്പിച്ചു. അവളെ വീഴുവെന്ന് പേടിയുണ്ടായിരുന്നു, പക്ഷെ അതിനേക്കാൾ സന്തോഷമായിരുന്നു നമ്മുടെ കുട്ടി സ്വമേധയ തന്നെ ജീവിതത്തിൽ മുന്നേറാൻ പഠിച്ചിരിക്കുന്നു. ഇപ്പൊ അതിനുള്ള സമയമായിരിക്കുന്നു ആശിഷ്. ആശിഷ് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും പിന്മാറണം. എന്നിട്ട് ജീവിതത്തെ ഒറ്റയ്ക്ക് നേരിടാൻ ഞങ്ങളെ അനുവദിക്കണം. യാത്ര കഠിനമാണെന്നറിയാം, പക്ഷെ ഞങ്ങളത് നേരിടാൻ തീരുമാനിച്ചു കഴിഞ്ഞു. യാത്രയ്ക്ക് കാശിന്റെ ആവശ്യം വരും. അശോകിന്റെ ഓഫീസിൽ ഒരു അസിസ്റ്റന്റിന്റെ വേക്കൻസി ഉണ്ട്. നിനക്ക് പോകാൻ താല്പര്യമുണ്ടോ? ആശിഷിന്റെ സഹായം എനിക്ക് ആവശ്യമില്ല. നമുക്കിടയിൽ ഇത്ര അകൽച്ചയോ? എന്റെ അവകാശത്തെ നീ നിഷേധിക്കുകയാണോ? യഥാർത്ഥത്തിൽ ആശിഷ് ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ ഒറ്റയ്ക്ക് ജീവിക്കാൻ അനുവദിക്കണം. പതിനൊന്ന് വർഷം മുമ്പ് നീ തന്നെ എന്നോട് പറഞ്ഞത് എന്നിൽ നിന്ന് അകന്നു നിന്ന് എന്നോടുള്ള സ്നേഹം തെളിയിക്കുമെന്ന്. ആ ആശുട്ടി തന്നെയാണ് ഇപ്പൊ എന്റെ മുന്നിൽ നിൽക്കുന്നത്. നിന്റെ ഈ വാക്കുകൾ എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു. ഐ ലവ് യു ആശുട്ടി. ഐ ലവ് യു ആശുട്ടി. നമ്മുടെ രഹസ്യ സംഗീതം ഇനി സീക്രട്ട് ആക്കി വെക്കാൻ പറ്റില്ല. എന്നോടൊന്നും ചോദിക്കണ്ട, എന്ത് വേണമെങ്കിലും ചെയ്തു, അല്ലെങ്കിലും ഞാൻ പറയുന്നൊന്നും നിങ്ങൾ കേൾക്കാറില്ലല്ലോ. അവനി, നീ ഒന്ന് സമാധാനിക്ക്. എന്തായാലും നടന്നെന്ന് നടന്നു. നോക്ക്, 20 പേര് നിന്റെ ക്ലിപ്പ് ലൈക്ക് ചെയ്തിരിക്കുക, നീ ഉറപ്പായി ഫേമസ് ആവും. നിനക്ക് പറഞ്ഞാ മനസ്സിലാവാത്തത് എന്തറിയാ? ഇതൊട്ടും ശരിയായ രീതിയല്ല. നമ്മൾ ഒരാളെ ഹെൽപ്പ് ചെയ്തിട്ട് ഇപ്പൊ അതിനെ നമ്മുടെ ബെനിഫിറ്റിന് വേണ്ടി ഉപയോഗിക്കാന്ന് പറഞ്ഞ ഇത് ശരിയല്ല. നീർക്കോലി, ഇതെല്ലാം നീ കാരണം ഉണ്ടായത്. അപ്പൊ നീയാണല്ലേ അവനി? അവസാനം നിന്നെ കാണാൻ കഴിഞ്ഞല്ലോ അവനി.
ഞാൻ അവനെ കണ്ടെത്തി ആശിഷ്. ഗുണ്ടകളോട് ഫൈറ്റ് ചെയ്യാൻ നിന്നോട് ആരാ പറഞ്ഞത്? മമ്മിയോട് ആരാ പറഞ്ഞത്? നിന്റെ പപ്പ ഇവിടെ വന്നിരുന്നു. മിസ്റ്റർ വർമ്മ എന്തിനാ ഇവിടെ വന്നത്? വിഷയം മാറ്റാൻ നോക്കണ്ട അവനെ, ആദ്യം ചോദിച്ചതിന് മറുപടി പറഞ്ഞാ മതി. അതെ മമ്മി, ഞാനൊരു ആന്റിയെ രക്ഷിച്ചു. എന്തിനാ അങ്ങനെ ഒരു റിസ്ക് എടുത്തത്? എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? സ്വന്തം ലൈഫിനെ അപകടത്തിലാക്കേണ്ട എന്ത് ആവശ്യമായിരുന്നു നിനക്ക്? മമ്മി, രണ്ട് ഗുണ്ടകള ആന്റി ഒരു കാറിന്റെ ഡിക്കിയിൽ കെട്ടിയിട്ടിരിക്കുന്നു. മമ്മി തന്നെ പറയേ, പിന്നെ ഞാൻ എന്ത് ചെയ്യണം? മിസ് മേരി പറയാറുണ്ട്. മതി, നിർത്ത്. മിസ് മേരി അത് പറഞ്ഞു, മിസ് മേരി ഇത് പറഞ്ഞു, എപ്പോ നോക്കിയാലും ഒരു മിസ് മേരിയുടെ കാര്യം. നാളെ തന്നെ നിന്റെ സ്കൂളിൽ വന്ന് പ്രിൻസിപ്പലിനോട് സംസാരിക്കുന്നുണ്ട് ഞാൻ. ആവശ്യമില്ലാത്ത ഓരോന്ന് കുത്തി നിറച്ചിരിക്കുക തലയിൽ അവര്. ടീച്ചർ ടീച്ചറുടെ കാര്യം നോക്കിയാ മതി. സോറി മമ്മി, മിസ് മേരി എന്റെ ടീച്ചർ അല്ല. നീ എന്താ പറഞ്ഞ? ടീച്ചർ അല്ലെന്നോ? മിസ് മേരി നമ്മുടെ സ്കൂളിലുള്ള മദർ മേരിയുടെ സ്റ്റാച്ചു ആണ്. എല്ലാരും അതിനെ മദർ മേരി എന്നാ വിളിക്കുന്നത്. ആ സ്റ്റാച്ചുവിനടുത്തൊരു ബോർഡുണ്ട്, അതിൽ എന്നും ഒരു നല്ല കാര്യം എഴുതിയിട്ടുണ്ടാവും. ഞാനത് വായിച്ച് ഫോളോ ചെയ്യുന്നു. പിന്നെ നീ അതിനെ മിസ് മേരി എന്ന് എന്തിനാ വിളിക്കുന്നത്? കാരണം എന്റെ മമ്മി ഇതല്ലേ. എന്റെ മമ്മി ഇവിടെ ഉള്ളപ്പോൾ ഞാൻ വേറെ ആരെങ്കിലും മമ്മി എന്ന് എങ്ങനെയാ വിളിക്കുന്നത്? സോറി മമ്മി, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അനീത എനിക്ക് കണ്ടില്ലെന്ന് അടിക്കാൻ ആവില്ല. നീ എങ്ങനെയാണ് ജീവിതത്തിലേക്ക് വന്നത്? നീ മറ്റു കുട്ടികളെ പോലെ അല്ലാത്തത് എന്താ? കാരണം ഞാൻ എന്റെ സ്പെഷ്യൽ മമ്മിയുടെ സ്പെഷ്യൽ ഡോട്ടറാണ്. എന്തൊക്കെയാണോ എന്താ വരാൻ പോകുന്നത്? നീയാണല്ലേ അവനി. അവസാനം നിന്നെ കാണാൻ കഴിഞ്ഞല്ലോ അവനി. ഇനി ഞാൻ എന്തായാലും കണ്ടുപിടിക്കും. വിധി എന്തിനാ വീണ്ടും വീണ്ടും നിന്നെ എന്റെ മുമ്പിൽ എത്തിക്കുന്നതെന്ന് അവനി. I'm so happy. Sorry, busy ആയിരുന്നു. സോറി. ഇല്ല, എന്തെങ്കിലും കുറച്ച് വായിക്കാന്ന് കരുതി. But I'm all yours now. Tell me. ഞാൻ അവനെ കണ്ടെത്തി ആശിഷ്. എന്താ? അവനെ ആശിഷ്? ആശിഷ്, അവനെ നിനക്ക് ഓർമ്മയില്ലേ? അന്ന് എന്റെ ജീവൻ രക്ഷിച്ച കുട്ടി. നിനക്ക് ഇത്ര പെട്ടെന്ന് എങ്ങനെ കുട്ടി മറക്കാൻ കഴിഞ്ഞു? എനിക്ക് എങ്ങനെ അവളെ മറക്കാൻ സാധിക്കും? ആണല്ലേ. വെയിറ്റ്, ലെറ്റ് മീ ഷോ യു സംതിങ്. അവിടെ ഇരിക്കെ, എന്റെ അവനെ ആരാന്ന് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. സെറ്റ്. ഇതാണ് എന്റെ അവനെ. My brave Avni. Avni, you don't... Wonderful girl, isn't it, Ashish?
എത്ര നാളായി ഞാൻ നിന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു, എത്ര നാളെ നിന്നെ മീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇപ്പൊ കണ്ടില്ലേ, കണ്ടുപിടിച്ചപ്പോ നീ എന്റെ മടിയിൽ തന്നെ വന്നു. നീ ഈ കാര്യം വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം ആശിഷ്, പക്ഷെ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഈ അവനിയുമായി എനിക്കെന്തോ അദൃശ്യ ബന്ധമുണ്ട്. പിന്നെ അവനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെ അവനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് വെറും ഒരു ദിവസത്തെ ഇന്റർനെറ്റ് സെൻസേഷൻ ആക്കാനും ഉദ്ദേശിക്കുന്നില്ല. ഷീ ഡിസേർവ്സ് മച്ച് മോർ ദാൻ ദിസ് ആശിഷ്. എത്ര ധൈര്യമുള്ള കുട്ടിയാന്നൊക്കെ ലുക്ക് ചാ. ആശിഷിനറിയോ, അന്ന് ഗുണ്ടകളുടെ കയ്യിൽ നിന്നെ അവനി രക്ഷിച്ച കാര്യം ചിന്തിക്കുമ്പോ തന്നെ എനിക്ക് രോമാഞ്ചം വരിക. നോക്ക്, ഇപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. ശരിക്കും പ്രഷ്യസ് ആണ് എന്റെ അവനി. കണ്ടോ, നിന്റെ മനസ്സിലും എന്റെ അവനി കയറി പറ്റി. അവനി എത്ര സ്മാർട്ടാല്ല. ആശിഷ്, ഇവളുടെ പേരൻസ് എത്ര ഭാഗ്യമുള്ളവരായിരിക്കും, അവനെ പോലൊരു മോളെ കിട്ടിയതിൽ. ഡയറക്ടർ സാർ, ഈ കുട്ടി ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ, എനിക്ക് അവനെ പോലൊരു മകള് വേണം. ശരിക്കും എന്റെ അവനെ പോലെ. ആശിഷ്, ഞാനൊരു തീരുമാനമെടുത്തു. ഞാൻ അവനെ ഈ ലോകത്തിന് മുന്നിൽ കൊണ്ടുവരും. എല്ലാവരും ഈ ധൈര്യശാലി ഒന്ന് കണ്ടോട്ടെ. ഷി ഡിസേർവ്സ് ദാറ്റ്. ഐ ഹാവ് ഡിസൈഡഡ് ഇറ്റ്. ഒരു മിനിറ്റ്. ഹലോ ശർമ്മ സർ, ഹാവ് ടു ജസ്റ്റ് ഗോ. ഓക്കെ, ഞാൻ പിന്നെ വരാം. ആ ശർമ്മ സർ പറയൂ. ഒരു മിനിറ്റ് ആശിഷ്, പിന്നെ നാളെ നീ ഫ്രീ ആയിരിക്കണം, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ്. ആ, അവളുടെ പേര് അവനി എന്നാ. രണ്ട് മിനിറ്റ് കൊണ്ട് കിട്ടുന്ന പ്രശസ്തി നിലനിൽക്കില്ല. പേര് നേടിയെടുക്കുക വേണ്ടത്. ഇതെന്താ? ഞാൻ നോക്കിട്ട് വരാം. നിങ്ങളെല്ലാവരും അങ്ങോട്ട് ഇറങ്ങിക്കേ. കണ്ടോ, എപ്പോ റിയ അവളുടെ ലാപ്ടോപ്പിൽ ഈ വീഡിയോ ക്ലിപ്പ് ഡൗൺലോഡ് ചെയ്തോ, ആ സമയം തൊട്ട് മമ്മി വീണ്ടും വീണ്ടും ഈ വീഡിയോ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഒന്ന് മതിയാക്ക മമ്മി, എന്തിനാ ഇങ്ങനെ വീണ്ടും വീണ്ടും നോക്കുന്നത്? അത്ര മലമറിക്കുന്ന കാര്യമൊന്നുമല്ല ഞാൻ ചെയ്തത്. ഇത് കാണാൻ ആളുകൾക്ക് എന്തിനാ ഇത്ര ആവേശം? നീ എന്താ അവനീ പറയുന്നത്? നീ നിന്റെ ജീവൻ പോലും നോക്കാതെയല്ലേ ആന്റിയെ രക്ഷിച്ചത്? മമ്മി, ഞാൻ ജീവൻ മരണ പോരാട്ടമൊന്നും നടത്തിയിട്ടില്ല. ആ ആന്റി അപകടത്തിൽ പെട്ടപ്പോ ഞാനൊന്ന് ഹെൽപ്പ് ചെയ്തു. എന്റെ സ്ഥാനത്ത് ആരായിരുന്നെങ്കിലും അവർ ഇത് തന്നെ ചെയ്തേനെ. മോളെ, നീ കണ്ടല്ലോ നമ്മുടെ അവനിക്ക് എന്ത് നല്ല മനസ്സാണെന്ന്. ഇവൾ ഇത്രയും വലിയൊരു കാര്യം ചെയ്തിട്ടും ഇവളുടെ ഉള്ളില് ഒട്ടും തന്നെ അഹങ്കാരമില്ല. എന്ത് അഹങ്കാരം ഇല്ലെന്നു മോളെ, നിനക്കറിയോ റോഡിൽ ആരെങ്കിലും വീണ് കിടക്കുന്നത് കണ്ടാ പോലും ആളുകൾ തിരിഞ്ഞു നോക്കില്ല, ഒരു സഹായവും ചെയ്യില്ല. നീ ഒരാളുടെ ജീവൻ രക്ഷിച്ചിരിക്കുക മോളെ, വളരെ വലിയ കാര്യം നീ ചെയ്തത്. ഓക്കേ, മമ്മി പറയുന്നുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ അത് കഴിഞ്ഞില്ലേ. എത്ര നാളിങ്ങനെ പറഞ്ഞോണ്ടിരിക്കും? എന്താ അലി? അലി, നിനക്ക് എന്താ പറ്റിയത്? ഇനിയെങ്കിലും നീ ഡയറ്റ് ചെയ്യ. നീ ഇത്ര ഓടിയപ്പോഴേക്കും തളർന്നു പോയോ? നിന്റെ വെയിറ്റ് എത്രയാ? 20 കുറഞ്ഞത് നിനക്കൊരു 50 കിലോ എങ്കിലും കാണും. ഞാൻ എന്റെ വെയിറ്റിന്റെ കാര്യമല്ല പറഞ്ഞത്,
ഇത് നോക്ക്, നിന്റെ ക്ലിപ്പിന് 20,000 ലൈക്കുകൾ കിട്ടി. വീണ്ടും അതേ കാര്യം തന്നെയാണോ? എനിക്ക് ആ വീഡിയോ ക്ലിപ്പിനെ കുറിച്ച് ഒന്നും കേൾക്കണ്ട. എല്ലാവർക്കും ഇതൊന്ന് നിർത്തിക്കൂടെ? എനിക്ക് പേര് സമ്പാദിക്കണം. പക്ഷെ അതിങ്ങനെയല്ല, മറന്നേക്ക്. അതെങ്ങനെ മറക്കാൻ കഴിയും? അവനി, നിനക്കറിയോ, നീ വളരെ വലിയൊരു കാര്യം ചെയ്തത്. നീ കാരണം ഈ സ്ട്രീറ്റ് ഫേമസ് ആയിരിക്കുക. ഇനി എനിക്ക് അഭിമാനത്തോടെ പറയാം അവന് നമ്മുടെ സ്ട്രീറ്റിലാ താമസിക്കുന്നതെന്ന്. ശാലു, ഇന്നലെ വരെ അവനി കാരണം ഈ സ്ട്രീറ്റിന് പേരുദോഷം ഉണ്ടായെന്നല്ലേ പറഞ്ഞത്? ഇന്ന് അതേ അവനി തന്നെ ഈ സ്ട്രീറ്റിന്റെ അഭിമാനമായി മാറിയോ? കൊള്ളാം ശാലു, നിന്ന നിൽപ്പിലാ കാലു മാറുന്നത്. തരം കണ്ട പോലെ സംസാരിച്ചോണം കേട്ടോ. റസിയ പറഞ്ഞോട്ടെ, അല്ലെങ്കിലും പറഞ്ഞത് ശരിയാണല്ലോ. അവനിൽ നിന്നാ ഞാൻ സത്യം പറയാൻ പഠിച്ചത്. അവന് അന്ന് പറഞ്ഞില്ലേ, സൂര്യൻ എല്ലാവർക്കും തരുന്ന വെളിച്ചം തന്നെയാ നമുക്കും തരുന്നതെന്ന്. പിന്നെ നമ്മുടെ വീട്ടിൽ വരുന്ന വെള്ളം തന്നെയാ എല്ലാവരുടെ വീട്ടിൽ വരുന്നതെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. അതെ മമ്മി, എനിക്കില്ലാത്ത എന്തോ ചില ഗുണങ്ങള് തീർച്ചയായും അവനിയിലുണ്ട്. അവനീസ് ബെറ്റർ ദാൻ മീ. ഐ എം പ്രൗഡ് ടു ഹാവ് എ ഫ്രണ്ട് ലൈക് ഹർ. ശാലു ആന്റി, ഈ 2 മിനിറ്റ് കൊണ്ട് കിട്ടുന്ന പ്രശസ്തി നിലനിൽക്കില്ല. പേര് നേടിയെടുക്കുക വേണ്ടത്. ഇങ്ങനെ ബൈ ചാൻസിൽ കിട്ടുന്ന പ്രശസ്തി ബൈ ചാൻസിൽ പോവുക തന്നെ ചെയ്യും. നാളെ എല്ലാരും അത് മറക്കും. എന്റെ ദൈവമേ, ആശാ എന്ത് കഴിച്ചിട്ടാ നീ അവൾക്ക് ജന്മം നൽകിയത്? സുമതിച്ച ചേച്ചി, ഞാൻ പറഞ്ഞുതരാം. ഐഷയില്ലേ, പൊറോട്ടയും ടിക്കയും കബാബും ഒക്കെ ധാരാളം കഴിച്ചിരുന്നു. ഓർമ്മയുണ്ടോ അവനെ പ്രെഗ്നന്റ് ആയിരുന്ന സമയത്ത്? ഞാൻ നോക്കിട്ട് വരാം. നിങ്ങളെല്ലാവരും അങ്ങോട്ട് ഇറങ്ങിക്കേ. നിങ്ങൾ എങ്ങനെ അകത്ത് കയറിയത്? പുറത്തേക്ക് ഇറങ്ങാനാ പറഞ്ഞത്? പുറത്തേക്ക് എല്ലാവരും ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. പറയുന്നത് കേക്ക്. അവനിക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ആന്റി. ഈ ആന്റിയാ ഞാൻ രക്ഷിച്ചത്, ഈ ലോകത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന്. സോ നമ്മുടെ ശകുന്തള ട്രസ്റ്റ് അവനിയുടെ ധീരതയെ മാനിച്ച് അവളെ ആദരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്തുപറ്റി ആശ? ചേച്ചി, എനിക്ക് അവനോട് സത്യം പറയേണ്ടി വരും.